ഉള്ളാഹി അയച്ച സ്ഥലത്തേക്ക് പോയപ്പോൾ ഹബ്ബാബിന്റെ ഭാര്യയും മക്കളും ചെറിയ കുട്ടികളാണ്. ഭാര്യയ്ക്ക് ചെറിയ മക്കൾ മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ സംരക്ഷണത്തിനാരുമില്ല. ആ വീട്ടിൻ്റെ ഒരു തൊഴുത്തുണ്ട്, വീട്ടിൻ്റെ സമീപത്തൊരു തൊഴുത്തുണ്ട്. ആ തൊഴുത്തിൽ കുറേ ഒട്ടകങ്ങളും ഉണ്ട്. ആ ഒട്ടകങ്ങളിൽ ചില ഒട്ടകങ്ങളിൽ നിന്ന് പാല് ലഭിക്കും. പക്ഷേ ആ പാല് കറന്നുതരാൻ, ആ പാല് കറന്നെടുക്കാൻ വീട്ടിലാളില്ല. ഹബ്ബാബിൻ്റെ ഭാര്യയ്ക്ക് രോഗമാണ്. കുട്ടികളാവട്ടെ ആ തൊഴുത്തിലുള്ള ഒട്ടകത്തിൻ്റെ അവിട്ടിൽ പോയി പാല് കറക്കാൻ മാത്രം കുട്ടികൾക്ക് പ്രായമായിട്ടില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ പറഞ്ഞു, ഇതാ നിങ്ങൾ ഹബ്ബാബിനെ അയച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഒട്ടകത്തിൻ്റെ പാല് കിട്ടാൻ മാർഗങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സ്വന്തം വീട്ടിൻ്റെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ രാവിലെ സുബഹിന്റെ സമയത്ത് ഒരാളുണ്ട് ആ ഒട്ടകത്തിൻ്റെ അവിട്ടിൽ കൈവച്ച് പാല് കറക്കുന്നു. ഹബ്ബാബിൻ്റെ ഭാര്യ ആലോചിച്ചു, ആരാണ് നമ്മളെ തൊഴുത്തിൽ വന്ന് പാല് കറക്കുന്നത്? ആ പാത്രത്തിൽ പാലിങ്ങനെ ഇറ്റുന്ന ശബ്ദം ഭാര്യ കേൾക്കുകയാണ്. മെല്ലെ വാതിൽ തുറന്ന് ആളാരാണെന്ന് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാ, അത് മറ്റാരുമല്ല, അതാണ് നമ്മുടെ നേതാവായ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവായ, നമുക്ക് രണ്ട് ലോകത്തും നേതാവായ, നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുന്ന അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഈ മഹാനായ റസൂലുള്ളാഹിയുടെ ജ്യേഷ്ഠനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു നൽകിയ നാവ് കൊണ്ട് എന്തൊക്കെ വേണ്ടാത്തരങ്ങളാണ് ആ ജനത പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞു, മാ സമഇന ബിഹാദ ഫീ ആബാഇന അല്ലവലീൻ, ഞങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ പിതാക്കൾ പറയാത്ത ഒരു പുതിയത് ഇദ്ദേഹം പറയുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നാവിനെ അവർ കേടുവരുത്തി. ഖുർആൻ പറയുന്നു, എന്നാൽ അവർ മാത്രവുമല്ല, ഇൻഹുവ ഇല്ലാ റജുലും ബിഹി ജിന്ന, ഈ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം മാനസിക രോഗമുള്ള വ്യക്തിയാണെന്ന് അവർ പറഞ്ഞു. ഫതറബ്ബസൂ ബിഹി ഹത്താഹീൻ, കുറച്ചങ്ങ് കഴിഞ്ഞാൽ ഈ നൂഹിൻ്റെ കഥയങ്ങ് കഴിയും, അതോടുകൂടി ആ പരിപാടി അങ്ങ് അവസാനിക്കും എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഖാല റബ്ബിൻ സുർനീ ബിമാ കദബൂൻ. നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നവർ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും, ആക്ഷേപങ്ങൾ അവർക്ക് നേരെ വന്നുകൊണ്ടേയിരിക്കും, പരിഹാസങ്ങൾ വരും, നോമ്പു നോൽക്കുന്നവനെ കളിയാക്കുന്നവർ, നിസ്കരിക്കുന്നവരെ പരിഹസിക്കുന്നവർ, സദഖ ചെയ്യുന്ന ആളുകളെ വല്ലാതെ അവരെ പറ്റി വേണ്ടാത്തത് പ്രചരിപ്പിക്കുന്നവർ, ആ പ്രചാരണം കൊണ്ട് അവരെ നശിപ്പിച്ചു കളയാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നല്ലത് പറയുന്ന ആളുകൾക്ക് അല്ല കൊടുത്തൊരു സമ്മാനം, ലാ ഇലാഹ ഇല്ലല്ല ആവർത്തിക്കുന്ന മനുഷ്യന് കിട്ടുന്നൊരു സമ്മാനം. അവരല്ലാഹുവിനോട് സഹായത്തെ ചോദിച്ചാൽ, റബ്ബിനോട് സഹായത്തെ അവരാവശ്യപ്പെട്ടാൽ അല്ലാഹു അവർക്ക് സഹായം നൽകും. ഫഔഹൈനാ ഇലൈഹി അനസ്നഇൽ ഫുൽക ബിഅയുനിന വവഹീന ഫഇദാ ജാ അംറുന വഫാറത്തന്നൂർ ഫസ്ലുക് ഫീഹാ മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈൻ. അല്ലാഹു ഈ വചനങ്ങളിലൂടെ പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, നാവ് കൊണ്ട് കേടുവരുന്ന ആളുകൾ നല്ലവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ലത് മാത്രം പറയുകയും നല്ലതിലേക്ക് ക്ഷണിക്കുകയും നല്ല വിചാരങ്ങളും നല്ല കർമ്മങ്ങളും മാത്രം പ്രതിജ്ഞയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സഹായം നൽകുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ഓർഡർ കൊടുത്തു, ഉടനെ നിരാശപ്പെടാൻ പാടില്ല. നൂഹ് നബിക്ക് അല്ലാഹു നിർദ്ദേശം നൽകുന്നു, ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. നല്ലത് പറയുന്നവരോട് അല്ലാഹു ഉണ്ട്, നല്ലത് സംസാരിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ട്, അവരൊരിക്കലും പരാജയപ്പെടുകയില്ല. നോക്കൂ സഹോദരന്മാരെ, നല്ലത് പറയുന്നവർക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ, അതിനുള്ള ഉദാഹരണങ്ങൾ ഖുർആൻ നോക്കിയാൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നല്ല ഒരൊറ്റ വാക്ക് നാവ് കൊണ്ട് പറഞ്ഞ ഒറ്റ കാരണത്തിന്റെ പേരിൽ വലിയ വിജയങ്ങൾ കൊയ്തെടുത്ത മഹാന്മാരുടെ ചരിത്രങ്ങൾ കിതാബുകളിൽ കാണാം, ചരിത്രങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉദാഹരണം തന്നെ നമുക്കിവിടെ പറയാം. ഉസ്താദുമാര് പറഞ്ഞാൽ, പണ്ഡിതന്മാര് പറഞ്ഞാൽ,
നേതാക്കൾ പറഞ്ഞാൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അനുസരിക്കുകയും ചെയ്യുന്ന സംസ്കാരം, അതാണ് വാക്കുകളിലൂടെ നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. നമ്മളൊക്കെ വിജയത്തിനുള്ള കാരണം നമ്മൾ വേറെ എവിടെയും തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, ലോകത്താകെ കറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നാവാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ഗുരുനാഥൻ നിസ്കാരവും നോമ്പും ഇബാദത്തുള്ള ഉസ്താദാണോ? മഹാന്മാരെ ആദരിക്കുന്ന ഗുരുനാഥനാണോ? പണ്ഡിതന്മാരെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ച ഇമാമിയങ്ങളെയും തള്ളിപ്പറയാത്ത ഉസ്താദാണോ? ആ ഉസ്താദുമായി ബന്ധപ്പെട്ടാൽ എല്ലാ വിജയവും അവിടുന്ന് കിട്ടും. ഇസ്ഹാഖ് ഇബ്നു റാഹവീഹിന്റെ ചരിത്രം എടുത്തു നോക്കൂ, നമുക്ക് കാണാൻ കഴിയുന്നു ഇമാം ബുഖാരിയുടെ ഗുരുനാഥനാണ് ഇസ്ഹാഖ് ഇബ്നു റാഹവീഹി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി, പക്ഷേ ഇമാം ബുഖാരിന്റെ പേര് ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ അദ്ദേഹത്തെ കേട്ടവരാണ്, പരിചയമുള്ളവരാണ്. ബുഖാരി ഇമാമിന്റെ ഉസ്താദായ ഇസ്ഹാഖ് ഇബ്നു റാഹവീഹിയുടെ പേരോ കേട്ടവർ വളരെ കുറവാണ്. ഈ സദസ്സിലുള്ള പല ആളുകളും ഇപ്പൊ കേൾക്കുകയാണ്, ബുഖാരി ഇമാമിന് ഇങ്ങനൊരു ഉസ്താദ് ഉണ്ടില്ലേന്ന്. അങ്ങനെയാണ് ചില ഉസ്താദുമാർ, ആ ഉസ്താദുമാരുടെ പേരിനേക്കാൾ ശിഷ്യന്മാരുടെ പേരാണ് മികച്ചു വരിക, അവരെക്കാണ് വലിയ സ്ഥാനപ്പേര് ലോകത്തുണ്ടാവുക. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. അദ്ദേഹത്തിന്റെ ഗുരുനാഥനായി ഇസ്ഹാഖ് ഇബ്നു റാഹവീഹി റളിയല്ലാഹു അൻഹു ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ഗുരുനാഥനുമായി മാനസികമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗുരുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരാൾ പരിപൂർണമായി ഒപ്പിയെടുത്ത് അംഗീകരിച്ചാൽ അത് ജീവിതത്തിലെ വിജയത്തിനുള്ള വലിയ ഒരു അടിസ്ഥാനമായി പിന്നീട് രൂപപ്പെടും. അതാണ് ഇസ്ഹാഖ് ഇബ്നു റാഹവിയുടെ ചരിത്രത്തിൽ നാം കാണുന്നത്. ഒരു ദിവസം ഗുരുനാഥൻ ദിർസ് നടത്തുകയാണ്, ഗുരുനാഥനെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാതാപിതാക്കളിൽ നിന്ന് പൊരുത്തം വാങ്ങുന്നത് പോലെ ഗുരുനാഥന്മാരിൽ നിന്ന് പൊരുത്തം വാങ്ങുന്നത്, മുതിർന്നവരിൽ നിന്ന് അംഗീകാരം വാങ്ങുന്നത്, അതുപോലെ ഇമാമിയങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. മദ്രസയിലെ 5-ലും 7-ലും പഠിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയല്ലോ നമ്മൾ, അതെല്ലാം പിന്നീട് നമ്മുടെ വിജയത്തിലേക്കുള്ള ഓരോ നിമിത്തങ്ങളായി നാം മനസ്സിലാക്കണം. ഇസ്ഹാഖ് ഇബ്നു റാഹവീഹി ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ചോദിച്ചു, ശിഷ്യന്മാരോട് ചോദിച്ചു, വാക്കും ചലനവും ജീവിതത്തിലെ ഭാവിയും ഒക്കെ നന്നാക്കിയെടുക്കാനുള്ള മരുന്നുകളാണ് എന്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വായിച്ചെടുത്ത് പഠിച്ച് മനസ്സിലാക്കി അള്ളാഹു പൊരുത്തപ്പെട്ട നല്ല മാർഗത്തിലേക്ക് എത്താൻ ഓരോരുത്തരും ശ്രമിക്കുക. അർഹമുർ റഹീമീനായ റബ്ബ് ഒരു വിഷമവുമില്ലാതെ വളരെ എളുപ്പത്തിൽ നല്ലവരോടൊപ്പം എത്തി വിജയത്തിൻ്റെ വഴിയിലേക്ക് എത്താനും വിജയിക്കുവാനും നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. മുത്തല്ലിമീങ്ങളെല്ലാം ഇരിക്കുന്ന സദസ്സിൽ വച്ച് ഗുരുനാഥൻ ചോദിക്കുന്നു, അല്ലയോ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെ, എന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഒരു പുസ്തകം എഴുതാൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമോ? ഉസ്താദിന്റെ ചോദ്യമാണ്, ഗുരുനാഥന്റെ ചോദ്യമാണ്. 4 മക്കളുള്ള ബാപ്പ ആ മക്കളോട് ചോദിക്കുകയാണ്, എനിക്കൊരു ഗുളികയുടെ ആവശ്യമുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആ ഗുളിക ഇവിടെ ഈ പട്ടണത്തിൽ കിട്ടുകയില്ല, മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് പോയാലേ ആ ഗുളിക കിട്ടൂ, അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയാൽ നന്നായിരുന്നു. 4 മക്കളിലും ബൈക്കുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, 4 മക്കളും ഗൾഫിൽ നിന്ന് വന്നതാണ്, എല്ലാം റെഡിയാണ്, ബാപ്പ രോഗത്തിലാണ്, ഒരു ഗുളികയുടെ ആവശ്യമുണ്ടായിരുന്നു, ആരെങ്കിലും പോയാൽ നന്നായിരുന്നു എന്ന് ബാപ്പ അങ്ങ് പറഞ്ഞപ്പോൾ ആ 4 മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്, നിനക്കെന്താ പോയാൽ? ഞാനിപ്പോ വേറെ ബൈക്ക് പോയി വന്നിട്ടേ ഉള്ളൂ. നീ എന്താ പോയാൽ? ഞാൻ ആകെ ഇന്നലത്തെ പനി ഇതുവരെ പോയിട്ടില്ല, വൈറസ് കാലും വരും എല്ലാം കൂടി കെട്ടിക്കിടക്കുകയാണ്. 3-ാമത്തെ ആൾ, അയാൾ പറയുന്നു, ഞാൻ ആകെ ഇന്നലെ വന്നതേ ഉള്ളൂ, ഉറക്കം കുറേ ബാക്കിയുണ്ട്. 4-ാമത്തെ ആൾ, അവനാകട്ടെ പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ അവൻ തർക്കിക്കാനൊന്നും നിന്നില്ല, അവൻ മെല്ലെ ബൈക്ക് സ്റ്റാർട്ടാക്കി നേരെ പോവുകയാണ്. ആ ഗുളിക വാങ്ങിക്കൊണ്ടുവന്ന് പ്രിയപ്പെട്ട ബാപ്പയുടെ മുൻപിൽ എത്തിച്ചു കൊടുത്തു. ബാപ്പ ആ സമയത്ത് കണ്ണു തുറന്ന് ആ പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ എന്റെ ഈ മകനെ ഒരു സ്ഥലത്തും നീ വെറുതെയാക്കരുത്, അവനൊരിക്കലും ഈ തള്ളിക്കളയരുതേ എന്നൊരു ദുവ. ആ ഒരൊറ്റ ദുവ കിട്ടിയ കാരണം കൊണ്ട് ആ 4-ാമത്തെ മകൻ ലോകപ്രശസ്തനായി മാറുകയാണ്, മൂമിനായി മാറുകയാണ്, റബ്ബിന്റെ പൊരുത്തം ലഭിക്കുകയാണ്. പ്രസംഗത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ് സഹോദരന്മാരെ. ആ സദസ്സിലേക്ക് നോക്കി
ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി ചോദിച്ചു, സഹീഹായ ഹദീസുകൾ എല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതാൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കടലാസിന് കടലാസില്ലാത്ത കാലമാണ്, പിന്നെ മഷി കിട്ടാൻ പ്രയാസമുള്ള കാലമാണ്. ബോൾ പെന്ന് വാങ്ങാൻ കിട്ടുമല്ലോ ഇന്ന്. അന്ന് എഴുതേണമെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ കോലുകളെടുത്ത് കൂർപ്പിച്ച് അതിന്റെ ഒരറ്റം കൊണ്ട് എഴുതണം. വലിയ പ്രയാസമാണ്. ലൈറ്റ് ഇല്ലാത്ത കാലമാണ്, കറണ്ടില്ല, ഒരു സൗകര്യമില്ലാത്ത കാലം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നോക്കി, ആരും തയ്യാറാകുന്നില്ല. സുബ്ഹാനല്ലാഹ്. ആ സദസ്സിലുള്ള ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മുഹമ്മദ് ബിനി ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ ബാലൻ മെല്ലെ എഴുന്നേറ്റ് നിന്ന് ഇസ്ഹാഖ് ഇബ്നു റാഹവൈ എന്ന ഉസ്താദിനോട് പറയുന്നു, നഅം നഅം യാ ഉസ്താദ്, ഞാനതിന് തയ്യാറാണ്. ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഇബ്നു റാഹവൈ എന്ന ഗുരുനാഥന് വല്ലാത്ത സന്തോഷമായി പോയി. നിങ്ങൾ ആലോചിക്കണം, ആ കുട്ടി അതാ ഗ്രന്ഥരചന ആരംഭിക്കുകയാണ്. അന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോൾ മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറയുന്ന ബാലൻ, ബാപ്പ മരിച്ചുപോയ ആ കുട്ടി, എവിടുന്നാണ് പഠിച്ചോനെ ഇതൊക്കെ എഴുതാൻ കഴിയ? എന്റെ കയ്യിൽ യാതൊരു മൂലധനവുമില്ല. ആകെയുള്ള ഒറ്റ മൂലധനം അത് എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ പൊരുത്തം മാത്രമാണ്. ഗുരുനാഥന്മാരെ ആരും അവഗണിച്ചു പോകരുത്. മാതാപിതാക്കളെ ആരും തള്ളിപ്പറയരുത്. അവരുടെ വായിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ, ആ വാക്കുകളെ പരിപൂർണമായി ഒപ്പിയെടുത്ത് നല്ല നെയ്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ ആ മനുഷ്യന് വിജയമുണ്ട്. അതിലാണ് മനുഷ്യന്റെ വിജയം കിടക്കുന്നത്. അന്ന് രാത്രി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഉറങ്ങുന്ന സമയത്ത് അതാ ഒരു സ്വപ്നം. എന്താണ് സ്വപ്നം? അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുകയാണ്. റസൂലുള്ളാഹി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. ആ ഇരിക്കുന്ന പുന്നാര നബിയുടെ ശരീരത്തിൽ ഈച്ചകൾ വന്ന് വീഴാനൊരുങ്ങുമ്പോൾ ഒരു വിശറി കൊണ്ട് ആ ഈച്ചകളെ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇങ്ങനെ ആ ഈച്ചകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റുകയാണ്. ഈച്ചകൾ വരുമ്പോൾ ഈച്ചയെ ഇങ്ങനെ വിശറി കൊണ്ട് അകറ്റുന്ന സ്വപ്നം കാണുകയാണ്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയുടെ അടുക്കൽ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി എന്നിട്ട് ചോദിച്ചു, പ്രിയപ്പെട്ട ഉസ്താദേ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. റസൂലുള്ളാനെ ഞാൻ സ്വപ്നം കണ്ടു. ഉസ്താദ് ആ സമയത്ത് പറഞ്ഞുകൊടുത്തു, മോനെ നീ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥമെന്താണെന്നറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കാൻ തയ്യാറാവുകയും അതിന് തയ്യാറായ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ നീ നിനക്കാ വലിയ ഭാഗ്യം ലഭിക്കാൻ പോവുകയാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഉടനെ മദീനത്തേക്ക് പുറപ്പെടുകയാണ്. റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ എത്തുകയാണ്. ഹുവൽ ഹബീബ് അല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി മൗലായ സ്വല്ലി വസല് على حبيبك خير الخلق كلهم. റസൂലുള്ളാഹിയുടെ റൗള ശരീഫിൽ വെച്ച് സഹീഹുൽ ബുഖാരി എന്ന കിതാബിന്റെ രചന അവൾ ആരംഭിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, വാക്കുകൾ നന്നാവാൻ, ചലനങ്ങൾ നന്നാവാൻ വാക്കൊക്കെ ഉഷാറാണ്. പറയാനൊക്കെയുള്ള കഴിവുണ്ട്, വാ പ്രവർത്തനങ്ങൾ ശരിയാകുന്നില്ല. എല്ലാറ്റിൻ്റെയും പൊരുത്തം ലഭിക്കേണ്ടത് പണ്ഡിതന്മാരിൽ നിന്ന്, ഇമാമിയങ്ങളിൽ നിന്ന്, സാദാത്തുക്കളിൽ നിന്ന്, സ്വാലിഹീങ്ങളിൽ നിന്നാണ്. നിങ്ങൾ ആലോചിക്കണം. അതേസമയം ഓരോരു മനുഷ്യൻ കേടുവരുന്നതോ അതും വാക്കുകൊണ്ടാണ്, അവൻ്റെ പ്രയോഗം കൊണ്ടാണ്. നല്ല ആളുകളെ തമ്മാടി എന്ന് വിളിച്ചാൽ, കുറ്റപ്പെടുത്തി പറഞ്ഞാൽ, ആക്ഷേപിച്ചാൽ. ചരിത്രത്തിലേക്ക് നോക്കൂ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിലെ ഖുതുബാണ്, ഇമാമാണ്, തസവ്വുഫിന്റെ ഏറ്റവും വലിയ നേതാവാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ദിവസം പള്ളിയിൽ ഇരിക്കുമ്പോൾ, പള്ളിയിലതാ ഒരു മനുഷ്യൻ എന്തോ ജനങ്ങളിൽ നിന്ന് സഹായം സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ വെള്ളിയാഴ്ച, പ്രത്യേകിച്ച് റമദാനിലും വെള്ളിയാഴ്ചകളിലും പള്ളികളിൽ ജനങ്ങളോട് സഹായം കിട്ടാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അവരോടൊക്കെ നമുക്ക് ചില പുച്ഛങ്ങൾ തോന്നാറുണ്ട്. അള്ളാഹു നമ്മുടെ നാവിനെയും നമ്മുടെ മനസ്സിനെയും കാത്തു രക്ഷിക്കട്ടെ. ഒരു മനുഷ്യനിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു, ആളുകളൊക്കെ അയാളെ കയ്യിൽ ക്യാഷ് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ കണ്ടപ്പോൾ ജുനൈദുൽ ബഗ്ദാദി പള്ളിയിൽ നിൽക്കുന്ന സമയം, ജുനൈദുൽ ബഗ്ദാദി ആ സമയത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ലൗ അമില ഹാദ അമല ലായിഖൻ, യാ റബ്ബ്, പടച്ചവനെ ഈ മനുഷ്യൻ എന്തിനാണ് പള്ളിയിൽ വന്നിങ്ങനെ ആളുകളോട് സഹായം സ്വീകരിക്കുന്നത്? ഇദ്ദേഹത്തിനൊക്കെ ഹലാലായ ഏതെങ്കിലും ജോലി ചെയ്താൽ നന്നായി ജീവിക്കാമല്ലോ. വെറുതെ ഇങ്ങനെ പള്ളിയിൽ വന്ന് ആളുകളെ സഹായം എന്ത് ഇയാൾ വാങ്ങണം? മാന്യമായൊരു ജോലി ചെയ്താൽ പോരെ.
റിസാലത്തുൽ ഖുശൈരിയയിൽ ഈ സംഭവം ഉദ്ധരിച്ചത് കാണാം. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ പറ്റി ഗൈബത്ത് പറഞ്ഞിട്ടില്ല, നമീമത്ത് പറഞ്ഞിട്ടില്ല. വിചാരിച്ചു എന്ത്, അദ്ദേഹം ഒരു നല്ല ജോലി എടുത്താൽ അദ്ദേഹത്തിന് നന്നാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ആ വിചാരത്തിന്റെ ഉള്ളിൽ ചെറിയൊരു വെറുപ്പുണ്ട്. നമ്മളിരിക്കുന്ന വീട്ടിലേക്ക് നമ്മളിങ്ങനെ കോലായിൽ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഒരു യാചകൻ കടന്നു വന്നാൽ അതിന്റെ മുമ്പ് കുറെ ആൾ വന്നവർക്ക് കൊടുത്തതാണ്, പിന്നെ നമ്മളെ കേശൊന്നുമില്ല. അപ്പം ഒരാൾ വരിക, ആ വരുമ്പോ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഭാര്യയോട് പറയും, പിന്നെ ഇങ്ങനെ തസ്ബീഹിമാല പൊട്ടിയ പോലെ പിന്നെ ഇങ്ങനെ വരിക അല്ലേ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. പറയാൻ ന്യായമുണ്ട്, നമ്മുടെ കയ്യിൽ കേസില്ല, നേരം പുലർന്നിട്ടേ ഉള്ളൂ, നാലഞ്ചാൾ വന്നു പോയി, ആറാമത്താളാ വരുന്നത്, വരുന്നവർക്ക് ഇങ്ങനെ വന്നാൽ മതി, കൊടുക്കാൻ നമ്മളല്ലേ ഉള്ളൂ എന്ന് വെറുപ്പോടുകൂടി ഒരു പദപ്രയോഗം അവിടെ നടത്തിയാൽ അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അദ്ദേഹം അതാ വീട്ടിലെത്തുകയാണ്. എത്തി അന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഒരു വലിയ തളിക, ആ തളികയിലേതാ ഒരു മനുഷ്യന്റെ ശരീരം നന്നായി വേവിച്ച് ആ തളികയിൽ നിവർത്തി വച്ചിരിക്കുന്നു. ജുനൈദുൽ ബഗ്ദാദി ആ തളികയിലേക്ക് നോക്കി, ഇതാരാണ് റബ്ബേ ഈ കിടക്കുന്നത്? ഇത് ഇന്നലെ പള്ളിയിൽ വെച്ച് കണ്ട മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ശരീരം വേവിച്ച് പാകപ്പെടുത്തിയിട്ട് ഈ തളികയിൽ വെച്ച് ഹാജരാക്കിയിരിക്കുകയാണ്. എന്നിട്ട് ജുനൈദിനോട് സ്വപ്നത്തിൽ വന്ന ആൾ പറയുന്നു, യാ ജുനൈദ് കുൽഹു, തിന്നുകൊള്ളുക, ഈ മനുഷ്യനെ നിനക്ക് വേണ്ടി വേവിച്ചതാണ്. ഫഖദിഖ്തബ്തഹു, നീ മനുഷ്യനെ പറ്റി വേണ്ടാത്തത് വിചാരിച്ചിട്ടുണ്ട്, വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തെ തിന്നുകൊള്ളുക. ജുനൈദ് എഴുന്നേറ്റു, ഞെട്ടി എഴുന്നേറ്റു, റബ്ബേ എന്താണ് സംഭവിച്ചു പോയത്? ആ സാധുവായ മനുഷ്യനെ പറ്റി ഞാനെന്റെ മനസ്സിലെന്തോ എന്ന് വിചാരിച്ചപ്പോഴേക്ക് പടച്ചെറുപ്പിന്റെ കമ്പ്യൂട്ടറിൽ അത് വന്നു കഴിഞ്ഞു, അള്ളാഹുവിന്റെ രേഖയിൽ അത് വന്നു കഴിഞ്ഞു. ഇതിനെന്താണ് പരിഹാരം? പരിഹാരം മറ്റൊന്നുമില്ല. ആരെങ്കിലും ആരെയെങ്കിലും സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞു പോയെങ്കിൽ, നമീമത്ത് പറഞ്ഞു പോയെങ്കിൽ, ഒരാളെപ്പറ്റി വേണ്ടാത്തത് പറഞ്ഞു പോയെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം ആ വ്യക്തിയെ ചെന്ന് കാണലാണ്, ആ വ്യക്തിയോട് വിഷയം പോയി പറയലാണ്, ആ വ്യക്തിയാവട്ടെ അദ്ദേഹത്തിന്റെ മാന്യത അത് പുറത്തു കൊടുക്കലാണ്. ആ നിലയിലുള്ള ഒരു നല്ല ബന്ധം വിശ്വാസികൾ തമ്മിൽ ഉണ്ടാക്കാൻ നാം ശ്രമിക്കുക, നാം ഉത്സാഹിക്കുക. അങ്ങനെ കാലത്ത് എഴുന്നേറ്റ് ജുനൈദുൽ ബഗ്ദാദി ആ മനുഷ്യനെ തെരഞ്ഞു പോവുകയാണ്. ഒരു വാക്കാണ് ആ ഒരു വാക്ക്, ഇഷ്ടമില്ലാത്ത വാക്ക് ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാത്ത പക്ഷം അത് വളരെ ഗുരുതരമാണ്. സഹോദരന്മാരെ, സഹീഹായ ഹദീസിൽ കാണാം, ഭാര്യയും ഭർത്താവും എത്രയോ കാലം കൂടെ ജീവിച്ചു, നല്ല സ്നേഹത്തോടെ ജീവിച്ചു. ആ ഭാര്യയും ഭർത്താവും എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട് മഹ്ശറയിൽ. ആ മഹ്ശറയിൽ വെച്ച് ആ ഭാര്യയെയും ഭർത്താവിനെയും ആദ്യം അവരെ വിചാരണ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഭാര്യയെ ഹാജരാക്കും, ഭർത്താവിനെ ഹാജരാക്കും, എന്നിട്ട് രണ്ടാളോടും ചോദിക്കും, നിങ്ങൾക്ക് അവരെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഭാര്യ സമയത്ത് പറയും, എനിക്ക് കുറേ പറയാനുണ്ട്, ഞാനും ഈ മനുഷ്യനും വളരെ സന്തോഷത്തിൽ ജീവിച്ചതാണെങ്കിലും അവസാനം ഞങ്ങൾ ഈ ലോകത്തുനിന്ന് പിരിയുന്ന സമയത്ത്, ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന സമയം ഞങ്ങൾ പരസ്പരം ക്ലിയറാക്കാതെ പിരിഞ്ഞതാണ്. കുറേ കാര്യം പൊരുത്തപ്പെടിക്കേണ്ടതുണ്ടായിരുന്നു, അതൊന്നും ചെയ്യാതെയാണ് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് പൊരുത്തപ്പെടിക്കാനുള്ള സമയമെല്ലാം കഴിഞ്ഞുപോയി, മഹ്ശറയിൽ അതിനുള്ള സമയമില്ല. ഇതാ എനിക്കത് ചോദിച്ചേ മതിയാകൂ. ആ ഭാര്യ ചോദിക്കാൻ തുടങ്ങുകയാണ്, ഞാൻ ആരോഗ്യം വളരെ കുറവുള്ള ആളായിരുന്നു, ഈ മനുഷ്യനോ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ചില സമയത്ത് എന്നെ തല്ലും, ഞാൻ ആ മനുഷ്യനെ തടഞ്ഞാൽ എന്നെ ഒട്ടാകെ എടുത്ത് വലിച്ച് പുറത്തേക്ക് എറിയലാണ്. ഇതിന് പരിഹാരം വേണം. റബ്ബേ നീതി നീതിമാനാണ്, നീ ദയ്യാനാണ്, മാലിക് യൗമിദ്ദീൻ, എല്ലാ വിഷയത്തിനും അതിൻ്റെതായ പ്രതിഫലം കണക്ക് തീർത്ത് നൽകുന്ന ഈ ദിവസത്തിൽ ഇതിൻ്റെ പ്രതിഫലം നീ എനിക്ക് വാങ്ങിത്തരണമെന്ന് പറയുമ്പോൾ ആ ഭർത്താവിനോട് ചോദിക്കുന്നു, മനുഷ്യ നിനക്കെന്തു പറയാനുണ്ട്?
അവനതിന് മുൻപിൽ മറുപടിയൊന്നും പറയാനില്ല, അവനതിനെ എതിർക്കാൻ നിർവാഹമില്ല. കാരണമെല്ലാ തെളിവും എല്ലാ സാക്ഷ്യവും പരിപൂർണമായി നിൽക്കുന്ന കാലം സമയമാണ്. അവസാനം ആ ഭർത്താവിനോട് ചോദിക്കുന്നു, നിന്റെ കയ്യിൽ സൽക്കർമ്മങ്ങൾ കുറെ ഉണ്ടല്ലോ, ആ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നിന്റെ ഭാര്യക്കെടുത്തു കൊടുത്തേക്കൂ. ആ നന്മകൾ അവൻ കുറെ തറാവീന് പോയിരുന്നു, നിസ്കരിച്ചിരുന്നു, അതെല്ലാം കൂടി അവനെടുത്ത് ആ പെണ്ണിനെടുത്തു കൊടുക്കുമ്പോൾ പെണ്ണിന് വളരെ സന്തോഷമാണ്. അങ്ങനെ അമലുകളെല്ലാം കുറഞ്ഞ ഭർത്താവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയം, ഇപ്പുറത്ത് ഭാര്യ സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ ആ ഭർത്താവ് ചോദിക്കുന്നു, അല്ല പ്രിയപ്പെട്ട പെണ്ണേ, നമ്മൾ ഇത്ര ലോകത്തിലൊക്കെ ജീവിച്ച് അവസാനം നീ എന്നെ പറ്റിച്ചല്ലോ, ഞാൻ നരകത്തിലായി പോയല്ലോ എന്ന് പറയുമ്പോൾ ആ ഭാര്യയുടെ മറുപടി എന്താണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരാൾക്കും വേറെ ഒരാളിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദിവസത്തിൽ ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ പ്രവർത്തനം, ആ വാക്കിനെയും പ്രവർത്തനത്തെയും സംബന്ധിച്ച് നാം ബോധമുള്ളവരാകണം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ തെരഞ്ഞ് നടന്നു, എവിടെയും കാണുന്നില്ല. പടച്ച റബ്ബേ, എനിക്ക് അയാളെ കാണാതെ പറ്റില്ല, ഇന്ന് രാത്രി ഞാൻ വീണ്ടും സ്വപ്നം കാണേണ്ടി വന്നാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. നടന്ന് നടന്ന് കുറെ പോയപ്പോൾ ഒരു ചെറിയ പുഴയുടെ തീരത്ത് ആ മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലൊരു വലയുണ്ട്. ആ വലയിൽ അദ്ദേഹം അതാ ചീരയുടെ ഇല ആ വലയിൽ ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചീരയുടെ ഇല, ആരോ പച്ചക്കറി സാധനങ്ങൾ മുറിച്ച് ആ ചീരയും പച്ചക്കറികളും പുഴയിൽ വെച്ച് കഴുകുകയാണ്. ആ കഴുകുമ്പോൾ കുറെ ഇല ഇങ്ങനെ ഒഴിഞ്ഞു പോകുമല്ലോ, ആ ഒലിച്ചു പോകുന്ന ഇലകൾ മുഴുവനും ഒരു ചെറിയ വലയിൽ ശേഖരിച്ച് അതുകൊണ്ടുപോയി വിറ്റ് അങ്ങനെ മക്കളെ പോറ്റുന്ന സഹോദരനാണ്. അതുകൊണ്ടും തികയാഞ്ഞിട്ടാണ് പള്ളിയിലേക്ക് മെനയാന്ന് പോയത്. അത് കണ്ട ആളാണ് ചെറിയൊരു പരിഹാസത്തിന്റെ പ്രയോഗം മനസ്സിൽ വിചാരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ജുനൈദുൽ ബഗ്ദാദിയെ കണ്ട സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, പോയിക്കോളൂ. ജുനൈദുൽ ബഗ്ദാദി ഞെട്ടിപ്പോയി, റബ്ബേ, ഞാൻ എന്നെ ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി? അള്ളാഹു പൊരുത്തപ്പെട്ട മഹാന്മാർ, അവരോട് നമ്മളാരും കളിക്കരുത്, അവരെ നമ്മൾ കുറ്റം പറയരുത്. ഒരൊറ്റ മോമിനും വേറൊരു മോമിനെ ആക്ഷേപിക്കരുത്, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കുറ്റം പറയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ആക്ഷേപിക്കുന്നുവെങ്കിൽ അവനോട് നമുക്ക് പറയാം, അവനോട് നമുക്ക് പിണങ്ങാം, അവന്റെ സലാം നമുക്ക് മടക്കാതിരിക്കാം. അതല്ലാത്ത മറ്റൊരു മേഖലയിലും പിണങ്ങാനോ കുറ്റം പറയാനോ ഗൈബത്ത് പറയാനോ വകുപ്പില്ല എന്ന ബോധം, ഉത്തമ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അതാ ആ വരുന്നതാരാണ്. നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നില്ലേ? അദ്ദേഹത്തിന്റെ ഇടത്തെ കയ്യിലാണ് ചെരുപ്പുള്ളത്. ചെരുപ്പ് ഇടത്തെ കൈ കൊണ്ട് പിടിക്കണം, കിതാബുകൾ വലത്തെ കൈ കൊണ്ട് പിടിക്കണം, ഇൽമിന്റെ സീഡികൾ രണ്ട് കയ്യിലും ചിലപ്പോൾ പിടിക്കേണ്ടി വന്നാൽ അസ്തഗ്ഫിറുള്ള പിന്നീട് ചൊല്ലണം. എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതാ ആ വരുന്ന മനുഷ്യന്റെ ഇടത്തെ കയ്യിൽ ചെരുപ്പ്. അദ്ദേഹം വുളുവെടുത്ത് മെല്ലെ പള്ളിയിലേക്ക് കയറി വരികയാണ്. ചെരുപ്പ് ഇടത്തെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ താടി, ആ താടി അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. താടി ചീകുന്ന പതിവുണ്ട്. താടിയുള്ളവർ ചീകുക, മുടിയുള്ളവർ ചീകി വെക്കുക, താടിയിലും മുടിയിലും ഒന്നിടവിട്ട് എണ്ണ ഉപയോഗിക്കുക, ഇതെല്ലാം സുന്നത്താണ്. താടിയെല്ലാം ഒതുക്കി ഭംഗിയാക്കുക. ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, ഭംഗി അള്ളാഹുവിന് ഇഷ്ടമാണ്. താടി കുറെ നീട്ടിയിട്ട് അള്ളാഹു തന്നതല്ലേ എന്ന അർത്ഥത്തിൽ നന്നാക്കാതെ വികൃതമാക്കി വെക്കരുത്. പണ്ഡിതന്മാർ പണ്ഡിതോചിതമായ താടിയാണ് അവർക്ക് വേണ്ടത്. സാധാരണക്കാർ പണ്ഡിതന്മാരുടെ വേഷങ്ങൾ ധരിക്കരുത്. ആ കാര്യം വരുന്ന മനുഷ്യനെ കണ്ട സമയം, സഹോദരന്മാരെ, ആ മനുഷ്യനിങ്ങനെ വരുമ്പോൾ സയ്യിദുൽ ബശർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ കണ്ട സമയത്ത് തന്നെ പറഞ്ഞു, അദ്ദേഹം സ്വർഗക്കാരനാണ്. റസൂലുള്ളാഹിയാണ് പറയുന്നത്. وأن علي وأن عثمان ذي الكرم مولاي صلي لم دائما أبدا
سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ചില വ്യക്തികൾക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി നേരത്തെ അറിയിച്ചു. ചില വ്യക്തികൾ നരകക്കാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ അറിയിച്ചു. രണ്ടും ഹദീസുകളിൽ വന്നതാണ്, നിഷേധിക്കാൻ പറ്റുകയില്ല. ആ വരുന്ന ആൾ സ്വർഗക്കാരനാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ സദസ്സല്ലേ എപ്പോഴും മുഅ്മിനീങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, വല്ലാത്തൊരു ഭാഗ്യമുള്ള സദസ്സ്, എല്ലാരും ഇങ്ങനെ വരുന്ന സദസ്സ്. ആ മനുഷ്യനെ പറ്റി സ്വർഗക്കാരനാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഒരാശ, എന്റെ കൽബിലൊരാഗ്രഹം, അയാളെ കൈയൊന്ന് പോയി പിടിക്കണം. കാരണം അയാൾ സ്വർഗക്കാരനാണ്, അയാളുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടാക്കണം, അയാളെ വീട്ടിൽ എനിക്കൊന്ന് പോകണം, അയാളുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടാക്കണം എന്നെന്റെ കൽബിലൊരാശ. ഞാൻ ആരാണ്, എന്റെ പേരെന്താണ്? ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അത്തഫ്സീറുൽ കബീർ ഒന്നാം വാല്യം 644-ാമത്തെ പേജിൽ ഈ സംഭവം ഉദ്ധരിച്ചിരിക്കുന്നു. ആ കടന്നു വരുന്ന ആൾ, ആ വരുന്ന ആളെ കണ്ടതോടുകൂടി സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു, അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നുൽ ആസ്, റസൂലുള്ളാഹിന്റെ സ്വഹാബിയാണ്. ആ സ്വഹാബി ഉടനെ ആശിച്ചു, എനിക്ക് ഇദ്ദേഹത്തെ പോയി കാണണം. ആശ വെച്ചു. അന്ന് മദ്രസയെല്ലാം കഴിഞ്ഞ് സദസ് പിരിഞ്ഞു. രണ്ടാമത്തെ ദിവസവും ആ സദസ്സിലേക്ക് അതാ കയറി വരുന്നു അതേ മനുഷ്യൻ. ഈ വഴിയിലൂടെ ഒരാളിപ്പോൾ കടന്നു വരും, അയാൾ സ്വർഗക്കാരനാണ് റസൂലുള്ളാഹി പറയുന്നു. ആ മനുഷ്യനതാ വന്ന് സദസ്സിൽ ഇരിക്കുന്നു. നല്ല ഭക്തിയുള്ള മനുഷ്യൻ, ഒരു സുന്നത്തും നഷ്ടപ്പെടുത്താത്ത നല്ല മനുഷ്യൻ. വുളു എടുത്താൽ താടിയിൽ നിന്ന് മുടിയിൽ നിന്ന് വുളുവിന്റെ അവയവങ്ങളിൽ നിന്ന് വെള്ളം മിറ്റി വീഴുന്നു, അത് തുടക്കുന്നില്ല. ആ സുന്നത്തടക്കമുള്ള മുഴുവൻ സുന്നത്തും പാലിച്ചുകൊണ്ട് അതാ കടന്നു വരുന്ന ആ മനുഷ്യനെ കാണുമ്പോൾ മൂന്ന് ദിവസവും റസൂലുള്ള പറയുന്നു ഇദ്ദേഹം സ്വർഗക്കാരനാണ്. ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മെല്ലെ എഴുന്നേറ്റ് മൂന്നാമത്തെ ദിവസം ആ മനുഷ്യന്റെ സമീപത്ത് നിന്ന് സലാം പറയുന്നു, അസ്സലാമു അലൈക്കും സലാം പറയുന്നു. അയാൾ സലാം മടക്കുന്നു. ചോദിച്ചു, അല്ല ഗുരു, എന്റെ ബാപ്പയും ഞാനും തമ്മിൽ ചെറിയ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല, നിങ്ങളെ കൂടെ വരികയാണ്. വരട്ടെ, ഞാനും എൻ്റെ ബാപ്പയും തമ്മിൽ ചെറിയൊരു വിഷയമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നു, സമ്മതം തരുമോ? ആ സ്വർഗക്കാരനാണെന്ന് റസൂലുള്ള സന്തോഷമറിയിച്ച വ്യക്തി പറയുന്നു, വന്നോളൂ, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ എൻ്റെ കൂടെ വന്നോളൂ. അങ്ങനെ പോവുകയാണ്. ഫബാത്ത ഇന്ദഹു സലാസ ലയാൽ, മൂന്ന് രാത്രി ആ മനുഷ്യന്റെ വീട്ടിൽ അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നുൽ ആസ് താമസിക്കുന്നു. ഫലം യറഹു യഖൂമു മിനൽ ലൈലി ശൈഅൻ ഗൈറ അന്നഹു ഇൻഖലബ അലാ ഫിറാശിഹി. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇശാഇന്റെ സുന്നത്ത് അദ്ദേഹം നിസ്കരിക്കുന്നുണ്ട്, വിത്ര് നിസ്കരിക്കുന്നുണ്ട്, ഇശാ നിസ്കാരമുണ്ട്, ദിക്റുകളുണ്ട്, വിത്രും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ആ മനുഷ്യൻ സ്വർഗക്കാരനാണെന്ന് റസൂലുള്ള പറഞ്ഞ ആളില്ലേ, അയാൾ ഇശാ നിസ്കരിക്കുന്നുണ്ട്, ഇശാഇന്റെ സുന്നത്തുണ്ട്, വിത്രുണ്ട്, അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഉറങ്ങുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നുൽ ആസ് ആവട്ടെ ഇബാദത്തിൽ വലിയ താല്പര്യമുള്ള ആളാ. അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നുൽ ആസ് ഇങ്ങനെ വീക്ഷിക്കുന്നു, ഇദ്ദേഹം തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയം ഏതാണ് അത് നോക്കാൻ വേണ്ടി വാച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴാണ് എഴുന്നേൽക്കുക? റസൂലുള്ള സ്വർഗക്കാരനാണെന്ന് പറഞ്ഞ ആളാണല്ലോ ഈ കിടക്കുന്നത്. ഇദ്ദേഹം തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയം അറിയാൻ വേണ്ടി രാത്രി ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ഫലം യറഹു യഖൂമു മിനൽ ലൈലി ശൈഅ, തഹജ്ജുദിന് വേണ്ടി ആ മനുഷ്യൻ എഴുന്നേൽക്കുന്നത് കാണുന്നില്ല. രണ്ടാമത്തെ രാത്രി അവിടെ തന്നെ അദ്ദേഹത്തിന്റെ തെലവിലാ താമസിക്കുന്നത്.
രണ്ടാമത്തെ രാത്രിയും നോക്കി, അന്നും എഴുന്നേൽക്കുന്നില്ല. മൂന്നാമത്തെ രാത്രിയിലും എഴുന്നേൽക്കുന്നില്ല. എശാ ഉണ്ട്, സുന്നത്തുകളൊക്കെയുണ്ട്, ഉറങ്ങിയിട്ട് പിന്നെ സുബൈന്റെ മുമ്പ് എഴുന്നേൽക്കൽ, അങ്ങനെ എഴുന്നേറ്റിട്ടൊരു നിസ്കാരം, അതാണല്ലോ തഹജ്ജുദ്. ആ തഹജ്ജുദ് എന്ന സുന്നത്ത് മൂന്ന് ദിവസവും കാണുന്നില്ല. നാലാമത്തെ ദിവസം ചോദിക്കുന്നു, യാ അബ്ദുല്ലാ, ഓ അല്ലാഹുവിന്റെ അടിമയായ മനുഷ്യ, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് നിങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി വന്നതല്ല. ലമ്യക്കുൻ ബൈനീവ ബൈനവാലിദി ഹജറുൻ, എന്റെയും എന്റെ ബാപ്പയുടെയും ഇടയിൽ യാതൊരു പിണക്കും ഉണ്ടായിട്ടല്ല ഞാനിവിടെ വന്നത്. ബാപ്പയും ഞാനും ചെറിയൊരു പ്രശ്നം, അതേ ഉള്ളൂ. ആ പ്രശ്നം എന്താ? എല്ലാ ബാപ്പയും മക്കളും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ്. അതൊരു ആക്ഷേപാർഹമായ പ്രശ്നമൊന്നുമല്ല. ഞാനും ബാപ്പയും തമ്മിലൊരു പിണക്കവും ഇല്ല. എന്റെ ബാപ്പ അംറുബുല്ലാസ് എന്ന് പറയുന്ന വലിയ മഹാനാണ്. ആ ബാപ്പയുടെ മകനായ ഈ അബ്ദുള്ള ബാപ്പയോട് പിണങ്ങിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ വന്നത്? വലാക്കിന്നി സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു കദാ വകദാ, നിങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് നബി പറഞ്ഞത് ഞാൻ കേട്ടു, നിങ്ങൾ സ്വർഗക്കാരനാണെന്ന്. അങ്ങനെ കേട്ടപ്പോൾ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എന്റെ മനസ്സിൽ ഒരാശ, എന്നിട്ട് അതുപോലെ എനിക്കും ചെയ്യണമെന്ന് എന്റെ കൽബിൽ ആശ. സ്വന്തം ഭാര്യ ഭർത്താവിനെ പറ്റി ആക്ഷേപം പറഞ്ഞ അംറുബിൽ ആസിയുടെ മകനാണ് അബ്ദുള്ള. മിസ്രിൽ പോയാൽ അബ്ദുല്ലാഹിബിന് അംറുബിൽ ആസി അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാപ്പക്ക് കൂലി കിട്ടാൻ വേണ്ടി മകൻ പള്ളി ഉണ്ടാക്കി. ബാപ്പ സമ്പന്നനായിരുന്നു. സമ്പന്നനായ ബാപ്പക്ക് കൂലി കിട്ടാൻ വേണ്ടി ആ ബാപ്പന്റെ മക്കളതാ ബാപ്പക്ക് കൂലി കിട്ടാൻ വേണ്ടി പള്ളി ഉണ്ടാക്കുന്നു. ആ പള്ളി ഉണ്ടാക്കിയ അബ്ദുല്ലാഹിബിന് അംറുബിൽ ആസ് ബാപ്പന്റെ കൂലി കിട്ടാൻ വേണ്ടി മിസ്രിൽ പള്ളി ഉണ്ടാക്കിയ മഹാനാണ്. ആ അബ്ദുല്ലാഹിബിന് അംറുബിൽ ആസി പറയുന്നു, ഫഅറത്തു അന്നറ അമലക ഫലം അറക തഅമലു അമലൻ കസീറാ, തഹജ്ജുദ് ഒന്നും നിങ്ങൾ നിസ്കരിക്കുന്നത് ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വർഗം കിട്ടിയതെന്ന്. അതുകൊണ്ട് ഞാൻ പോവുക, ഞാൻ വന്ന കാര്യമൊന്നും നടന്നില്ലല്ലോ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത റസൂലുള്ളാഹി അറിയിച്ച ആ മനുഷ്യൻ ഇതാ അബ്ദുല്ലാഹിബിന് അംറുല്ലാസിനോട് പറയുന്നു, ഞാൻ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കാറുണ്ട്, ലം അജിദ് على احد من المسلمين في نفسي عيبا, മുസ്ലിമീങ്ങളിൽ പെട്ട ഒരു വ്യക്തിയോടും എൻ്റെ മനസ്സിൽ യാതൊരു വെറുപ്പും ഉണ്ടാവാറില്ല, ولا حسدا, ഒരൊറ്റ വിശ്വാസിയോടും എൻ്റെ മനസ്സിൽ അസൂയ ഞാൻ കാണാറില്ല, കാണിക്കാറില്ല, അസൂയ എൻ്റെ മനസ്സിൽ ഇല്ല. ഒരാൾ ഗൾഫിൽ പോയി ധാരാളം പണം ഉണ്ടാക്കി അയാൾ വന്നു, അതൊരു പക്ഷേ ജേഷ്ഠനായിരിക്കാം അനുജനായിരിക്കാം, ആ അനുജൻ രണ്ടു കൊല്ലമായിട്ടേ പോയിട്ട് രണ്ടു കൊല്ലമേ ആയിട്ടുള്ളൂ, നല്ല സമ്പാദ്യത്തിലാ അനുജൻ, 14 കൊല്ലമായി, അല്ല അതിൻ്റെ മൂത്താള് 16 കൊല്ലമായി, ഒരു വീട് പോലും ആയിട്ടില്ല. സ്വാഭാവികമായിട്ട് രണ്ട് കൊല്ലം പോയി വന്ന ആള് വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങാടിയെ ചോദിക്കും, അല്ല എൻ്റെ സുലൈമാൻ വന്നിട്ടില്ലേ, വന്ന് ഇപ്പൊ വീടിൻ്റെ പണിയൊക്കെ പെട്ടെന്നാണല്ലോ, എന്തോന്നറിയില്ല, ഒരു ജാതി തരീടാ. ഇതാണ് അസൂയ എന്ന് പറയുന്ന സാധനം. ഇതൊന്നും ഇല്ലാത്ത ആളുകളൊന്നും നമ്മളെ സമുദായത്തിലൊന്നും ആരും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സ്വർഗമുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞ ആള് സ്വഭാവം, ലം മജിദ് അലാ അഹദിൻ മിനൽ മുസ്ലിമീന ഫീ നഫ്സി ഐബ വലാ ഹസദ അലാ ഖൈരിൻ അതാഹു അല്ലാഹു ഇയാഹു, അള്ളാഹു ഒരാൾക്ക് കൊടുത്ത അനുഗ്രഹത്തിന്റെ പേരിൽ ഞാനൊരാളോടും ഹസദ് വെക്കാറില്ല. ഇതങ്ങ് പറയുമ്പോൾ അബ്ദുല്ലാഹിബ്നു അംറുബില്ലാസ്, പ്രിയപ്പെട്ട ഉമ്മമാരെ, അബ്ദുല്ലാഹിബ്നു അംറുല്ലാസിന്റെ പ്രതികരണം, ഹിയല്ലത്തി ബലഗത്തു ബിക വഹിയല്ലത്തി ലാ തുതാഖ് വഹിയല്ലത്തി ലാ തുതാഖ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ള പറയാൻ ഇത് തന്നെയാണ് കാരണം. കാരണം ഒരു മനുഷ്യനും കഴിയാത്തൊരു വിഷയമാണ്. പലരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ സൗന്ദര്യത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, ഇൽമിൻ്റെ പേരിൽ, ഒരു മുദരിസിന് കുറേ മുത്തല്ലിമീങ്ങളുണ്ട്, വേറെ മുദരിസിന് മുത്തല്ലിമീങ്ങൾ കുറവാണ്,
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണക്കാരൻ ധാരാളമായി കൊടുക്കുന്നു, അവന്റെ വീട്ടിൽ ആളുകൾ ഇങ്ങനെ വരുന്നു, മറ്റവന്റെ കയ്യിൽ പണമുണ്ടായിട്ട് ആരെങ്കിലും വരുന്നോ? വരുന്നില്ല. പല ജാതി പല രൂപത്തിലാണ് അള്ളാഹു യമണ പഠിച്ചത്. ഒരാൾക്ക് മറ്റൊരാളോട് ഹൃദയത്തിൽ യാതൊരു വെറുപ്പുമില്ല, നാവ് കൊണ്ടൊന്നും വേണ്ടാത്തത് പറയുന്നുമില്ല. ഈ ഒരു സ്വഭാവം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതേറ്റവും വലിയ വിജയമാണ്. അബ്ദുല്ലാഹിബിൻ ഉസാബത്തു സഹ്മിയുടെ സംഭവബഹുലമായ ചരിത്രം അതിവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി മാത്രം പറയുന്നു. നിങ്ങൾ ആലോചിക്കണം, ഓരോ നിമിത്തമാണ് വാക്കുകൊണ്ടുള്ള പൊരുത്തം നാം കരസ്ഥമാക്കണം. ഈ മജ്‌ലിസിൽ നിങ്ങളെല്ലാവരും പ്രസംഗം കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളെ വിളിച്ചു എന്ന് സങ്കല്പിക്കുക. ഞാനൊരാളങ്ങ് വിളിച്ചു ഇവിടെ വരാൻ പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ നിങ്ങളത് സ്വീകരിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ഒന്ന്, ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരാത്മീയ ബന്ധം, അള്ളാഹു ആ ബന്ധം ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള ബന്ധമാക്കി തരട്ടെ. ഒന്നതാണ്. രണ്ടാമത്തെ ബന്ധം, ഇത് ഇൽമിൻ്റെ ശിആർ ഉള്ള ഒരു സദസ്സാണ്. ആ ശിആറിനെ മാനിച്ചുകൊണ്ട് നാം ഈ സദസ്സിൽ വെച്ചൊരു ഉസ്താദ് ഒരു സാധാരണക്കാരനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇത് പരിഗണിക്കണം, മാനിക്കണം. അത് പരിഗണിച്ച കാരണം കൊണ്ടായിരിക്കാം നമുക്ക് വലിയ വിജയങ്ങളും വലിയ ഗുണങ്ങളും ലഭിക്കുന്നത്. അബൂ മൂസൽ അശ്ഇറി റളിയല്ലാഹു അൻഹു ലോകമൊട്ടാകെ ചുറ്റി നടക്കുന്ന ആളാണ്. അബൂ മൂസൽ അശ്ഇറി യമനുകാരനാണ്. അബൂ മൂസൽ അശ്ഇറി യമനിലെ നാട്. പക്ഷേ അബുൽ മൂസൽ അശ്ഇറി മാത്രമല്ല, അറബികളുടെ മൊത്തം സ്വഭാവം അവരെവിടെയും നിൽക്കൂല, നന്നായി ഇങ്ങനെ ഓടും. അവരാ ഓട്ടം കൊണ്ടാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന കടല്, അറബിക്കടൽ എന്നാണ് ആ കടലിൻ്റെ പേർ. ആ കടലിൻ്റെ അക്കര അറബികളാണ്. ഇപ്പുറത്ത് നമ്മൾ ഇന്ത്യക്കാരാണ്, മലയാളികളാണ്. ഈ കടലിൻ്റെ പേര് അറബിക്കടലെന്ന്, മലയാളിക്കടലിനല്ല. അല്ലേ, നമുക്ക് വേണോ പറയാലോ ഏതാ കടൽ? മലയാളിക്കടലാണ്. എന്താ കാരണം? ഞങ്ങളെ തൊട്ടടുത്താളുള്ളത് കാരണം. ഈ കടലിൻ്റെ ഒരു കരയിൽ മലയാളി, മറ്റേ കരയിൽ അറബി. പക്ഷെ കടലിൻ്റെ പേര് അറബിക്കടലാണ്. അത് പേര് വരാൻ കാരണം ആ കടലിലൂടെ ആദ്യം സഞ്ചരിച്ചത് അറബികളാണ്. അബൂ മൂസൽ അശ്ഇറി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തും പല ബിസിനസ്സിലും പോയിട്ടുണ്ട്. ഒരു ദിവസം പടച്ച റബ്ബ് എനിക്ക് വലിയ ഗുണം ചെയ്തു. എന്താണ് ആ വലിയ ഗുണം? അബൂ മൂസൽ അശ്ഇറി റളിയല്ലാഹു അൻഹു അബസീനിയയിലേക്ക് പോയ ഒരു ദിവസം കച്ചവടത്തിന് പോയതാ. ആഫ്രിക്ക, ആഫ്രിക്ക വൻകരയിലേക്ക് പോയി. ആഫ്രിക്കയിൽ അബൂ മൂസൽ അശ്ഇറി എത്തിയപ്പോൾ അന്ന് വലിയൊരു ആൾക്കൂട്ടം, നമ്മളുണ്ടല്ലോ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കൊടുവള്ളി ചന്തയിൽ സാധനം വാങ്ങാനൊക്കെ വന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വയറു കേൾക്കുന്നു, ഏതായാലും നമ്മൾ വന്ന സാധനം ഒന്നും കിട്ടിയതുമില്ല, പഞ്ചസാര സ്റ്റോക്ക് തീർന്നും പോയി. പ്രസംഗം നടക്കുന്നുമുണ്ട്, ദുനിയാവിൻ്റെ പഞ്ചസാര അല്ലെങ്കിൽ ആഹൃത്തിൻ്റെ പഞ്ചസാര കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കി മെല്ലെ ആ സദസ്സിലേക്ക് കയറി വരുന്നത് പോലെ അബൂ മൂസൽ അശ്ഇറി റളിയല്ലാഹു അൻഹു അബസീനിയയിലെത്തിയപ്പോൾ ആ അവിടെ നജാശി രാജാവിൻ്റെ കൊട്ടാരത്തിൽ വലിയൊരാൾക്കൂട്ടത്തെ കണ്ടു. ആ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ അബൂ മൂസൽ അശ്ഇറി മെല്ലെ കൊട്ടാരത്തിൻ്റെ സമീപത്തേക്ക് കയറി വന്നു. കയറിയപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ മുറ്റത്തുണ്ട് ഒരാൾ നിൽക്കുന്നു, ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജഅഫർ എവിടെ നിങ്ങളുടെ നാട്? ഞാന് അറേബ്യയിലാണ്, മക്കത്താണ്. എന്താ ഇവിടെ വരാൻ കാരണം? ഞാൻ വന്നത്, ഞാൻ മുഹമ്മദ് നബിന്റെ അനുയായിയാണ്. മക്കത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ ഹിജ്റ വന്നതാണ്, ഹിജ്റയായിട്ട് ഇവിടെ വന്നതാണ്. ആ നേതാവിൻ്റെ സന്ദേശവുമായിട്ട് മക്കയിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് വന്നതാണ്. അബൂ മൂസൽ അശ്ഇറി പറയുന്നു, എന്നാൽ ആ നബിയെപ്പറ്റിയുള്ളൊരു വിവരവും ഈ സാധുവായ എൻ്റെ ചെവിയിൽ വന്നിട്ടില്ല, ഞാൻ ആ സന്ദേശം കേട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരാശ, ആ നബിയെപ്പറ്റി ഒന്ന് പഠിക്കാൻ, നിങ്ങൾ ആ നബിയെപ്പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരണം. ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സന്ദേശം അബൂ മൂസൽ അശ്ഇറിക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അബൂ മൂസൽ അശ്ഇറി പറയുന്നു, ഞാനും ആ മതത്തിൽ മെമ്പർ ആവാൻ തയ്യാറാണ്. അബൂ മൂസൽ അശ്ഇറി പിന്നീട് പറയാറുണ്ട്, ഒരിക്കലും ആ ഇസ്ലാമിനെ തേടിയല്ല ഞാൻ പോയത്, ഞാൻ ബിസിനസ്സിന് വേണ്ടി പോയതാണ്. പോയ സമയത്ത് എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടി, ആ കൂട്ടുകാരനില്ലായിരുന്നുവെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം പടച്ചെറുപ്പ് നൽകിയത്
ബഹുമാനപ്പെട്ട ജഅ്ഫർ ഇബ്നു അബീ ത്വാലിബിനെ കണ്ടതുകൊണ്ടാണ് വലിയ വിജയം എനിക്ക് ലഭിച്ചത്. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില വഴികൾ അള്ളാഹു ഇങ്ങ് തുറന്നു തന്നാൽ ആ വഴികൾ നമ്മൾ അടച്ചു കളയാൻ പാടില്ല. വലിയ പണ്ഡിതന്മാരോടും വലിയ മഹാന്മാരോടും ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു ചെറിയ വഴി കിട്ടിയാൽ ആ ബന്ധം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് നമ്മൾ ഓട്ടം അടച്ചു കളയാൻ പാടില്ല. നമ്മൾ മെല്ലെ അത് ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് വലിയ വിജയം നേടണം. നിങ്ങൾ ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണഗതിയിൽ ഇങ്ങനെ കത്ത് എഴുതുന്ന ആളാണ്. പല നേതാക്കന്മാർക്കും ഭരണകൂടങ്ങൾക്കും നബി കത്തെഴുതും. ഒരു കത്തെഴുതിയിട്ട് ആ കത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ അന്വേഷിച്ചു, എങ്ങോട്ടാണ് കത്ത് കൊണ്ടുപോകേണ്ടത്? പേർഷ്യയിലേക്ക് കത്ത് കൊണ്ടുപോകണം. ആരാണ് കത്ത് കൊണ്ടുപോകാനുള്ളത് എന്ന് അന്വേഷിച്ചപ്പോൾ ആർക്കും വലിയ തയ്യാറില്ല. കാരണം വളരെ ദൂരെയുള്ള സ്ഥലത്തേക്ക് കത്തുമായിട്ട് പോകണം. റസൂലുള്ളാഹിന്റെ കത്തുമായിട്ട് പോയാൽ മിക്കവാറും അടി കിട്ടുകയാണ് പതിവ് ആ കാലഘട്ടത്തിൽ. കാരണം അന്ന് ഇസ്ലാം വ്യാപിച്ചിട്ടില്ല. നല്ല കാര്യങ്ങളുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ, പ്രസംഗത്തിന്റെ നോട്ടീസുകൾ ഒട്ടിക്കാൻ, നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് പ്രചരിപ്പിക്കാൻ ഉസ്താദുമാര് പറഞ്ഞാൽ, നേതാക്കൾ പറഞ്ഞാൽ നമ്മളതിനും മടി കാണിക്കാൻ പാടില്ലല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, റസൂലേ ആ കത്ത് എന്റെ കയ്യിൽ തരുമോ? ചാൻസുകളാണ്, നല്ല ബർക്കത്ത് കിട്ടാൻ പോവുകയാണ്. പടച്ച തമ്പുരാൻ നമുക്കൊക്കെയും മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് വലിയ വലിയ വിജയങ്ങളുടെ വഴികൾ തുറന്നു തരട്ടെ. നമ്മളെ മക്കൾക്ക് അള്ളാഹു വലിയ വിജയങ്ങൾ സമ്മാനിക്കട്ടെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മക്കളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. അവരെ കബറ് നീ പ്രകാശം കൊണ്ട് നിറക്കണേ റബ്ബേ. എല്ലാം നീ അറിയുന്നവനാണ്. ഞങ്ങളുടെ വിഷയങ്ങളിലൊക്കെ സന്തോഷം നൽകണേ പഠിച്ചവന്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ആ കത്തുമെല്ലേ ഇങ്ങ് വാങ്ങി. റസൂലുള്ളാഹി ഒട്ടിച്ചിട്ട് ആ ഒട്ടിച്ച കവറിന്റെ മുകളിൽ മോതിരം കൊണ്ട് സീലും വെച്ച് ആ കത്ത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫന്റെ കയ്യിൽ കൊടുത്തു. ആ കത്തുമായി സഞ്ചാരം തുടങ്ങി. പേർഷ്യയിലെത്തണം. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കഠിന വിരോധികളാണ് അവിടെ ഭരണം നടത്തുന്നത്. അവിടെ വലിയ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിന്റെ ഗേറ്റിന്റെ അടുക്കൽ പാറാവുകാരൻ നിൽക്കുന്നു. പാറാവുകാരനോട് പറഞ്ഞു, ഞാൻ അറേബ്യയിൽ നിന്ന് ഒരു കത്തുമായിട്ട് വന്നതാ, ഒന്ന് അങ്ങോട്ട് കയറ്റണം. പാറാവുകാരൻ പറഞ്ഞു, കയറാൻ കഴിയില്ല, കാരണം വലിയ സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനൊക്കെ ഉള്ള വലിയ കൊട്ടാരമാണ്, അകത്ത് കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ പ്രത്യേക അനുവാദം വേണം. അകത്ത് പോയി സമ്മതം ചോദിച്ചിട്ട് പറഞ്ഞു, രാജാവ് സമ്മതിച്ചിട്ടുണ്ട്, കയറിക്കോളൂ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ കത്തും പിടിച്ചുമല്ല അകത്തേക്ക് കയറിയപ്പോൾ രാജാവിന്റെ സെക്രട്ടറി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയോട് ചോദിക്കുന്നു. സെക്രട്ടറി ചോദിക്കുന്നു, കത്ത് എന്റെ കയ്യിൽ തന്നു, ഞാൻ പൊളിച്ചിട്ട് രാജാവിന് വായിച്ചു കേൾപ്പിച്ചോളാം. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പറയുന്നു, ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ ഞാൻ തരില്ല. കാരണം ഈ കത്ത് തന്നതാരാണ്? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്ന കത്ത്, രാജാവിന്റെ കയ്യിൽ കൊടുക്കാനുള്ള കത്ത്. ഞാൻ രാജാവിന്റെ സെക്രട്ടറിന്റെ കയ്യിൽ ഞാൻ തരില്ല. ഉടനെ തന്നെ പറയുന്നു, അല്ല തരാതെ പറ്റില്ല. അങ്ങുമിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയാൻ തുടങ്ങി. അവസാനം രാജാവ് വിവരമറിഞ്ഞു, ആ കത്ത് എന്നാൽ എന്റെ കയ്യിൽ തന്നോളൂ. കത്ത് അതാ വാങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ് ഇലാ ഹിറഖില ഇലാ ഹിറഖില ഇലാ ഹിറഖില. കത്ത് അതാ വായിക്കുന്നു. ആ കത്തങ്ങ് വായിച്ചതിന് ശേഷം രാജാവ് ആ കത്ത് വായിച്ച്, ആരാണ് എനിക്ക് കത്തെഴുതാൻ? എനിക്ക് കത്തെഴുതാനോ? അറേബ്യയിലുള്ള മുഹമ്മദ് എനിക്ക് കത്തെഴുതുകയോ? ആ കത്ത് വാങ്ങി. അതാ ആ കടലാസ് വലിച്ചീറി എറിയുന്നു. സുബ്ഹാനല്ലാഹ് ലൗനാ സബത് ഖദറഹു ആയാതുഹു ഇലമ അഹയ സുമുഹു ഹീന യുദാ ദാരി സരിമ മീ മൗലായ സല്ലി വസൽ ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. റസൂലുള്ളാഹിയുടെ കത്ത് പറിച്ചീറിയല്ലേ, വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ അങ്ങനെ കിടന്ന് വിറക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കത്തയും മുറിച്ചു കളഞ്ഞല്ലേ. അപ്പോഴേക്ക് പാറാവുകാർ വന്ന് പിടിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്നു. കൊട്ടാരത്തിന്റെ പുറത്തെത്തിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫക്ക് മനസ്സിലായി, എന്റെ കത്ത് പൊളിച്ചതിന് പകരം മുറിച്ചു കളഞ്ഞതിന് പുറമേ എന്നെ ഇപ്പൊ പിടിച്ച് കൊന്നുപോകും. മെല്ലെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു.
മദീനയിൽ മക്കയിൽ വരുന്നു. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് സങ്കടത്തോടുകൂടി പറയുന്നു, യാ റസൂലുള്ളാ, നിങ്ങളെഴുതിയ കത്ത് അവൻ പൊളിച്ച് അവനത് കാത് മുറിച്ചു കളഞ്ഞു, സഹിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹിന്റെ മറുപടി ബേജാറാവണ്ട, അബ്ദുല്ലാ, അല്ലാഹുമ്മ മസ്സിഖുഹു, പടച്ചവനെ ഞാൻ എഴുതിയ കത്ത് മുറിച്ചെറിഞ്ഞതുപോലെ, മുറിച്ച് നശിപ്പിച്ചു കളഞ്ഞതുപോലെ അവന്റെ ഭരണാധികാരം നീ നശിപ്പിച്ച് പിച്ചിച്ചീന്തി ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു വസ്തുവാക്കി അവനെ നീ മാറ്റ്. അള്ളാഹുവിന്റെ ഹബീബ് ദ്വാരക്കുകയാണ്. കൊട്ടാരത്തിന്റെ പുറത്ത് മുഴുവനും നോക്കിയപ്പോൾ അബ്ദുള്ളയെ കാണുന്നില്ല. രാജാവ് അവിടെ ഉത്തരവിട്ടു, യമനിലേക്ക് കത്ത് എഴുതിയിട്ട് പറഞ്ഞു, യമനിലെ രാജാവിന് ഒരു കത്ത് കൊടുത്തയച്ചു. ആര്? കിസ്ര ചക്രവർത്തി. ആ കത്തിൽ പറയുന്നു, ഇങ്ങനെ കണ്ടവരുടെ കയ്യിലൊക്കെ എന്റെ കൊട്ടാരത്തിലേക്ക് കത്ത് കൊടുത്തയക്കാൻ ആരാണ് ഈ മുഹമ്മദ്? ആ മുഹമ്മദിനെ ഉടനെ ഈ കിസ്ര ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ അടുത്ത ദിവസം ഹാജരാക്കണം. അതുകൊണ്ട് യമനിലെ രാജാവ് പോയിട്ട് അതിന് വേണ്ട ചെയ്തോളം ഉത്തരവിട്ട്. പറക്കുന്ന കാലല്ലേ. ഇപ്പൊ നമ്മൾ അമേരിക്ക എന്നൊക്കെ പറയുമ്പോല, ഇപ്പൊ നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പോണ്ടല്ലോ വിറയല്, ആ വിറയലൊക്കെ ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. സാമ്പത്തിക മാന്ദ്യം വന്നതോടുകൂടിയൊക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിന്റെ സാമ്പത്തിക ഘടന ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളാണ്. അവരുടെ കയ്യിലുള്ള എണ്ണയാണ് ഇന്ന് ലോകത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പിടിയിൽ നിന്ന് അവരുടെ ആ പണ്ടേ പോലെ ആ ശൗര്യമൊന്നും ഫലിക്കാതെയായിട്ടുണ്ട്. കിസ്ര ചക്രവർത്തി യമനിലേക്ക് കത്തെഴുതിയിട്ട് പറഞ്ഞു, രണ്ടാളെ അയക്കണം, മുഹമ്മദ് നബിനെ പിടിച്ചുകൊണ്ട് കൊണ്ടുവരണം. രണ്ടാള് പോവുക, സാധുക്കൾ മുമ്പൊരാള് ഫറോക്ക് പാലം വീങ്ങിയ ഒരു കഥ ഉണ്ട്. അതുപോലെ ഫറോക്ക് പാലം ഒരാൾ വീഴുന്നത് വേറൊരാള് കാണുകയാണ്, നല്ല മട്ടം. റസൂലുള്ളാഹിനെ പിടിച്ചിട്ട് കിസ്ര ചക്രവർത്തിന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കാൻ വേണ്ടി ചക്രവർത്തി യമനിലേക്ക് കത്ത് എഴുതുന്നു. ആ കത്തുമായിട്ട് പോകുന്നു. രണ്ടാളുകൾ മക്കയിൽ വരുന്നു. മക്കയിൽ വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നു, അല്ലയോ മുഹമ്മദേ, ഞങ്ങൾ വന്നത് നിന്നെ കിസ്ര ചക്രവർത്തി അവിടെ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി, എന്താ വിഷയം? നിങ്ങളൊരു കത്ത് എഴുതിയിരുന്നു, അതിന്റെ പേരിൽ എന്തോ ആണ്. റസൂലുള്ളാഹി അല്ലേ, വലിയ ഹിക്മത്തുള്ള നേതാവാണ്. ആ റസൂലുള്ളാഹിനെ പറ്റിക്കാൻ ലോകത്തൊരു കുട്ടിക്കും കഴിയില്ല. വിഖായത്തുല്ലാഹി അഗ്നത്തു അമുലാഫത്തിൻ മിനദ്ദുറൂയി വഅനാലി മിനൽ അകമീ. ഒരാൾക്കും ആ നബിയെ വഞ്ചിക്കാൻ കഴിയില്ല. പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന രണ്ടാളുകളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നാളെ രാവിലെ വന്നാൽ മതി, ഇപ്പൊ നിങ്ങൾ പോയി വിശ്രമിക്കുക. നല്ല ഹിക്മത്തുള്ള മറുപടിയാണ്. നാളെ രാവിലെ വന്നാൽ മതി, ഇപ്പൊ നിങ്ങൾ പോയി വിശ്രമിക്കുക. ദൂരെ എന്ന് വരികയല്ലേ, ഒരു ചായയെല്ലാം കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് സുഖമായിട്ട് ഉറങ്ങി രാവിലെ ഒരു 10 മണിക്ക് വന്നു. രണ്ടാളും മടങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ആ രണ്ടാളുകൾ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്കതാ വരുന്നു. വരുമ്പോൾ ആലോചിക്കണം, ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രണ്ടാളുകളെയും സ്വീകരിച്ചു, ഒരു സ്ഥലത്ത് ഇരുത്തുന്നു. നിങ്ങൾ വന്ന ആവശ്യം എന്താണ്? വന്നത് ഓ മുഹമ്മദ് നബിയെ, നിങ്ങളെ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് രാജാവ്, കിസ്ര രാജാവ്, നിങ്ങൾ ഞങ്ങളിവിടെ വരണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി എല്ലാ സമയത്തും ആ നബിക്ക് ഇങ്ങനെ വഹി ലഭിക്കുന്നു. കത്തും കിരിൽ വഹിയു മിൻ റുയാഹു ഇന്നലഹു ഖൽബൻ നിദാനാമത്തിൽ ഐനാനി ലം യനബി. ആ നബിയുടെ ഹൃദയത്തിൽ എപ്പോഴും വഹിയാണ്. ആ വഹിയിന്റെ സന്ദേശപ്രകാരം നബി പറയുന്നു, ലം തൽഖയാ കിസ്ര ബഅദൽ യൗം, കുട്ടികളെ നിങ്ങൾ രണ്ടാളും വേഗം പോയിക്കോ. ഏതൊരു കിസ്രയുടെ കൊട്ടാരത്തിലേക്കാണോ എന്നെ നിങ്ങൾ ക്ഷണിക്കുന്നത്, ആ കിസ്ര ചക്രവർത്തി ലോകത്തിന്റെ മാപ്പിൽ ഇനി ഇല്ല. അയാളെ കഥ കഴിഞ്ഞിരിക്കുന്നു, അയാളില്ല. നിങ്ങൾ വരുമ്പോ അയാൾ രാജാവാണ്, നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി ഇന്നലെ വന്നപ്പോഴും രാജാവാണ്. ഇന്ന് നേരം വെളുത്തപ്പോൾ ഉണ്ടായ പുതിയൊരു വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു, കിസ്ര ചക്രവർത്തി ഇപ്പൊ രാജാവല്ല, അയാളുടെ രാജസ്ഥാനം തെറിച്ചു പോയിരിക്കുന്നു. ഫലഖദ് ഖതലഹുല്ലാ, അള്ളാഹു അയാളെ കൊന്നുകളഞ്ഞിരിക്കുന്നു. ആരും കൊന്നതല്ല, ഞാൻ പോയി കൊന്നതല്ല,
എന്റെ വട്ടാളും ആ നാട്ടിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അങ്ങ് ആരെയും കൊല്ലുന്നവരുമല്ല. അയാളെ മക്കൾ തന്നെ അയാളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. വംശീയ പ്രശ്നം കൊണ്ട്, കുടുംബപരമായ പ്രശ്നം കൊണ്ട് കലഹം പൊട്ടിപ്പുറപ്പെട്ട് ആ കിസ്രാ ചക്രവർത്തി മരിച്ചിരിക്കുന്നു. അങ്ങോട്ടാണോ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്? അത് പറഞ്ഞപ്പോൾ ആ രണ്ടാളുകൾ പറയുന്നു, നിങ്ങൾ ഈ പറയുന്നത് ശരിയാണോ? അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾ ഉടനെ തന്നെ പോയി അന്വേഷിച്ചോളൂ. ശരിയല്ലാത്തൊരു കാര്യം ഞാൻ പറയില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയു യുഹാ, എല്ലാം വഹി കൊണ്ടേ ഞാൻ പറയൂ, ഞാൻ എൻ്റെ വക പറയുകയല്ല. രണ്ടാളുകൾ അവിടുന്ന് മടങ്ങുന്നു. മടങ്ങുമ്പോൾ രാവിലെ അവർ പോകുമ്പം ചോദിക്കുകയാണ്, ഞങ്ങളിനി എന്താണ് വേണ്ടത്? ഞങ്ങളൊരു വലിയ ധർമ്മസങ്കടത്തിലാണ്. ഞങ്ങൾ വന്ന വിഷയവും ഒന്ന് വേറെ, ഇവിടുന്ന് പോകുന്നത് വേറെ വിഷയവുമായിട്ടാണ് അപ്പോൾ പോകുന്നത്. ഞങ്ങളെല്ലാം നിരാശയിലാണ്, എന്ത് വേണം? റസൂലുള്ളാഹിന്റെ മറുപടി, ഇന്നൽ ഇസ്ലാമ സയബുലുഗുമാ വസല ഇലൈഹി മുൽക്കു കിസ്രാ. കിസ്രാ ചക്രവർത്തി ഏതൊരു രാജ്യത്തെയാണോ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്രദേശം ഇസ്ലാമിന്റെ കയ്യിൽ വരും. അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴും ആ രാജാവിനെയോ ആ നാടിനെയോ ഞങ്ങൾ ആക്രമിക്കുകയില്ല. അവർക്ക് അവരുടെ ഭരണം തുടരാം. പക്ഷേ ഒരു കത്തയച്ചാൽ ആ കത്തിനെ വലിച്ചേറി പുച്ഛിച്ചെറിയുന്ന സംസ്കാരം ലോകത്ത് പാടില്ല. വികസിത രാഷ്ട്രങ്ങൾ വികസിത രാജ്യങ്ങളെ തൂത്തെറിയുകയും അവരെ അവരുടെ ഉൽപ്പന്നങ്ങളുടെ കോളനികളാക്കി വെക്കുകയും ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട കൾച്ചർ ലോകത്ത് അനുവദിച്ചുകൂടാ. കത്തെഴുതാനുള്ള സ്വാതന്ത്ര്യം ദരിദ്ര രാജ്യങ്ങൾക്കുണ്ട്, സാധാരണക്കാർക്കുണ്ട്, സത്യത്തിൻ്റെ സന്ദേശവാഹകർക്ക് അതിനുള്ള അധികാരമുണ്ട്. അത് ചോദ്യം ചെയ്യുന്നത് അപകടമാണ്. അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മി ഈ സംഭവമെല്ലാം നടക്കുമ്പോൾ മനസ്സിലിങ്ങനെ സന്തോഷിക്കുകയാണ്, പടച്ചവനെ ആ റസൂലുള്ളാഹിനെ തൊട്ടാൾ പരാജയപ്പെടുകയില്ല, ആ റസൂലുള്ളാഹിന്റെ കത്ത് കയ്യിൽ കൊണ്ടുപോയവൻ പരാജയപ്പെടുകയില്ല. ആ ഹബീബായ നബി ലോകത്തോട് ഇവിടെ പറഞ്ഞു. കൊല്ലം കുറെ കഴിഞ്ഞപ്പോൾ ആ മദീന എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ തലവനായി ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഖലീഫയായി ഭരണമേറ്റെടുത്തു. കിസ്രയും കൈസറും ഉമറിന്റെ കയ്യിൽ എത്തിയപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ ഹുദാഫയോട് പറഞ്ഞു, അല്ല മുമ്പ് കിസ്രയന്റെ അടുത്ത് പോയ കഥ ഓർക്കുന്നുണ്ടല്ലേ? ഉണ്ട്. മോനൊരു കാര്യം ചെയ്യോ, കൈസർ ചക്രവർത്തിന്റെ അടുത്തൊരു ട്രിപ്പ് എങ്ങനെ പോവോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഹുദാഫ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞയച്ചിട്ട് പോയ ആളല്ലേ, പോകാൻ ഒരു മടിയുമില്ല. അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ ദ്വാരനാമ ദിയം പോയിക്കോളാ. അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മി അതാ പുറപ്പെടുന്നു കൈസർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ഉമർ ഖത്താബിന്റെ കത്തുമായിട്ട്. നമ്മൾ കത്ത് പോകേണ്ട കൊണ്ടുപോകേണ്ടവരാണ്. മഹാന്മാരെ ചെരുപ്പെടുക്കാനേ നമ്മളുള്ളൂ. അവർ തരുന്ന കത്ത് വാങ്ങാൻ നമ്മൾ മടിക്കരുത്. മർക്കസു സഖാഫത്തി സുന്നിയയ്ക്ക് സഹായം തേടിക്കൊണ്ടുള്ള കവറ് നമ്മളെ കയ്യിൽ തരുമ്പം വേണ്ടാന്ന് പറയരുത്. നല്ല കാര്യങ്ങൾ കൊടുവള്ളി തീങ്ങാനെയായാലും അതുപോലെ ഏത് ധർമ്മസ്ഥാപനമായാലും ആ സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മൾ സഹായിക്കണം. നമ്മൾ സാധുക്കളാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മളെ വിജയങ്ങളൊക്കെ വരാൻ പോകുന്നത്. നമ്മളെ വാക്കും നമ്മളെ പ്രവർത്തനവും ഒക്കെ നന്നാകാനുള്ള മാർഗങ്ങൾ ഈ പൊരുത്തങ്ങളല്ലാതെ വേറൊന്നുമില്ല. അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മി കത്തുമായിട്ട് ഉമർ ഖത്താബിന്റെ കത്തുമായിട്ട് കൈസർ ചക്രവർത്തിയോട് അടുക്കലെത്തിയപ്പോൾ അവിടെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ആ കഥ ഇവിടെ വിവരിക്കുന്നില്ല. മഹാനായ അബ്ദുല്ലാഹിബ്നു ഹുദാഫയെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ കൈസർ ചക്രവർത്തി കൊല്ലാൻ തീരുമാനിക്കുകയാണ്. നല്ല ആദർശബോധമുള്ളവരായി ജീവിക്കണം. ഒരു കള്ള്, ഒരൽപ്പം കള്ള് കിട്ടിയാൽ ആ കള്ളിന് വേണ്ടി ആദർശം പണയം വെക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങളായി പോകരുത്. സാമ്പത്തികമായ പരാധീനതകൾ വന്നപ്പോൾ ലോട്ടറി ടിക്കറ്റ് എടുത്ത് അതിലൂടെ വലിയ മുതലാളിയാകണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ദുരവസ്ഥകളും ദുരാഗ്രഹങ്ങളും മുസ്ലിമീങ്ങളിൽ വന്നു പോകരുത്. ആദർശമുള്ള മതത്തിന്റെ അനുയായികളാണ്. അബ്ദുല്ലാഹിബ്നു ഹുദാഫയെ കൈസർ രാജാവ് അതാ കൊട്ടാരത്തിന്റെ ഒരു മൂലയിൽ നിർത്തിയിട്ട് പറയുന്നു, തനസ്സർത്തു, ഇസ്ലാമിനെ ഞാൻ കൈവിട്ടു, ഞാൻ ക്രിസ്ത്യാനിയായി എന്നൊരൊറ്റ വാക്ക് അബ്ദുല്ല നീ പറയണം. പറയുന്നില്ല എങ്കിൽ ഇതാ ഈ ചട്ടിയിൽ കാണുന്ന വറുത്ത എണ്ണ, ആ വറുത്ത എണ്ണയിലേക്ക് നിന്റെ ശരീരം ഇടാൻ പോവുകയാണ്. ആ വറുത്ത എണ്ണയിലിട്ട് നിന്നെ പൊരിക്കും, നിന്നെ ഇപ്പതിലിട്ട് വറുത്ത് പൊരിക്കും. അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മി ആ സമയത്ത് ആ ചട്ടിയിലേക്ക് നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, എണ്ണ ഇങ്ങനെ പൊരിഞ്ഞ് വറുത്തിട്ടിങ്ങനെ റെഡിയായി നിൽക്കുന്നു.
പച്ചയായ മാംസം ആ എണ്ണയിലേക്കിട്ടാൽ മുഴുവൻ ഇങ്ങനെ എന്ത് ഉരിയുമല്ലോ. മാത്രവുമല്ല, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമിയുടെ മുമ്പിൽ വെച്ച് രണ്ട് പ്രതികളെ ആ വറുത്ത എണ്ണയിലേക്ക് കൈസറദ ഇടുന്നു. ആ രണ്ട് വ്യക്തികളെ ശരീരം അതാ മുഴുവനും ആ എണ്ണയിൽ കിടന്നിങ്ങനെ പൊരിയുന്നു. ഇത് കാണുമ്പോ രാജാവ് പറയുന്നു, ഇനി എന്റെ ഊഴമാണ്. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടുന്നു. രാജാവ് ചോദിക്കുന്നുടോ, നീ എന്തിനാണ് കരയുന്നത്? കരഞ്ഞിട്ട് കാര്യമില്ല, തനസർത്തു ക്രിസ്ത്യാനിയായി എന്ന് നീ പറഞ്ഞാലേ നിനക്ക് രക്ഷയുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉദാവ പറയുന്നു, ഞാൻ കരയുന്നത് മരണത്തെ പേടിച്ചിട്ടല്ല ഞാൻ കരയുന്നത്, മറിച്ച് എന്റെ ആഗ്രഹം ഇന്നൽ മൗത ഈ മരണം മഹബ്ബു ഇലയ്യ മിമ്മാ തദൂനി ഇലൈഹി. മാത്രവുമല്ല എന്റെ ആഗ്രഹം ഞാൻ ഈ എണ്ണയിൽ എന്നെ നിങ്ങളിട്ടാൽ ആ എണ്ണയിൽ വീഴുമ്പോഴേക്ക് എന്റെ ശരീരം മുഴുവനും അതാ ആ എണ്ണയിലിട്ടിങ്ങനെ വറുത്തിട്ട് എരിഞ്ഞു പോകും, ഒറ്റത്തവണ കൊണ്ട് തീർന്നു പോകും. അങ്ങനെ ഒരു തവണ കൊണ്ട് ഞാൻ എണ്ണയിൽ വറുത്തു പോയാൽ അള്ളാഹുവിൽ നിന്നൊരു കൂലിയല്ലേ എനിക്ക് കിട്ടൂ. എനിക്ക് ഇതുപോലെ കുറേ ശരീരമുണ്ടായിരുന്നുവെങ്കിൽ ആ ഓരോ ശരീരത്തെയും എണ്ണയിലിട്ട് വറുത്തുപിടിച്ചാൽ ആ കൂലിയൊക്കെ റബ്ബിൻ്റെ ഹദറത്തിൽ എനിക്ക് കിട്ടുമല്ലോ. അതോർത്ത് ഞാൻ കരഞ്ഞതാണ്. അത് പറഞ്ഞപ്പോഴാണ് കൈസർ ചക്രവർത്തി പറയുന്നു, ഇവരോട് പറഞ്ഞിട്ട് കളിച്ചിട്ട് ഫലമില്ല, ഇസ്ലാമിക സമൂഹത്തോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവസാനം അതാ വിടുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ കൊട്ടാരത്തിൽ നിന്ന് അതാ രാജാവ് വിടുകയാണ്. വിടുമ്പോ ഒരു ഡിമാൻഡ് വെച്ചു, നിന്നെ ഞങ്ങളങ്ങ് വിടാം, ഈ രാജാവാകുന്ന എന്റെ തലയിൽ നീ ഒന്ന് ചുംബിക്കാൻ തയ്യാറാകുമെങ്കിൽ, എന്റെ തല നീ ഒന്ന് ചുംബിക്കുമെങ്കിൽ നിന്നെ ഞാൻ വിടാം. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ചിന്തിച്ചു, ഇസ്ലാമിന്റെ കഠിന വിരോധിയായ ഈ മനുഷ്യന്റെ തല ഞാനെങ്ങനെ ചുംബിക്കും, എങ്ങനെ ചുംബിക്കാതിരിക്കും, ഇവിടുന്ന് പോകണമെങ്കിൽ ചുംബിക്കണം, അതേസമയം ഇവനെ ചുംബിച്ചാലോ ഇത് ഇവനെ അംഗീകരിക്കലായി പോകുമോ. അതുകൊണ്ട് അബ്ദുള്ള ചോദിക്കുന്നു, എന്നെ മാത്രം വിട്ടാൽ പോരാ, ഈ ജയിലിൽ നൂറുകണക്കിന് പാപങ്ങളായ ആളുകളുണ്ട്, അവരെ മുഴുവനും വിടും, എൻ്റെ കൂടെ വിടുമെങ്കിൽ എൻ്റെ തല ഞാൻ ചുംബിക്കാം. ആ തലയിൽ അബ്ദുള്ള ഇബ്നു ഹുദാഫ ആ വലിയ രാജാവിൻ്റെ തല പോയി ചുംബിക്കുന്നു. എല്ലാവരും അതാ മോചിതരായി പുറത്തിറങ്ങുന്നു. മക്കയിൽ മദീനയിൽ വരുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കുന്നു. മെല്ലെ അതാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയും കൂടെയുള്ള വലിയൊരു സൈന്യവും ഇങ്ങനെ വരുമ്പോ അമീറുൽ മുഅ്മിനീൻ ചോദിക്കുന്നു, എന്തൊക്കെ സംഭവിച്ചു, ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ചുംബിച്ച കഥ പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലയോ അബ്ദുല്ലാ, നീ എന്റെ സമീപത്തേക്കൊന്ന് വാ, ഞാൻ എന്നെ ഒന്ന് ചുംബിക്കട്ടെ. ഒരൊറ്റ ചുംബനം കൊണ്ട് നൂറുകണക്കിന് മുഅ്മിനീങ്ങളെ നീ ആ രാജാവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. ഹഖുന്നലൽ മുസ്ലിമീന അന്യുഖബ്ബിലു റഅ്സഹു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അനുസരണത്തിന്റെ വിഷയത്തിലേക്ക് ഒരു ഉസ്താദ് പറഞ്ഞാൽ, ഒരു ആലിമ പറഞ്ഞാൽ, ഒരു നല്ല ബാപ്പ പറഞ്ഞാൽ അതനുസരിക്കാൻ നമ്മൾ തയ്യാറാവണം. നാല് മക്കളെ ഗൾഫിൽ പോയി, അഞ്ചാമത്തെ മകനുണ്ട്, അവന് പോകണമെന്ന് വല്ല ആഗ്രഹമുണ്ട്. ബാപ്പയും ഉമ്മയും കൂടി തീരുമാനിച്ച് പോകണ്ടെന്ന് ബാപ്പ പറഞ്ഞു. റസാക്ക് ഇവിടെ നിന്നോട്ടെ, ബാക്കി നാലാളും അവിടെ ആയത് ഇവിടെ ആരും ഇല്ലല്ലോ. റസാക്ക് രണ്ടു കൊല്ലം നിന്ന് റസാക്ക് ഒരു ദിവസം ബാപ്പാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അല്ല അവരിങ്ങനെ പോകാൻ ഉണ്ടാക്കുക, ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക, ഞാൻ അവർ കൊണ്ടുവന്ന പൈസ ഇടുന്ന അവർ ബാങ്കിൽ നിന്ന് വാങ്ങുക, അവസാനം നമ്മളെ ക്യാഷ് നമുക്കായിട്ടൊന്നും ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് അടുത്ത മാസം ഞാനും പോവുക. ബാപ്പ പറയുന്ന, മോനെ നീ പോകരുത്, അവരൊക്കെ പോയാലും നീ പോകരുത്, നീ ഇവിടെ ഉണ്ടായാൽ എനിക്ക് റാഹത്താണ്. ആ ബാപ്പയെ ധിക്കരിച്ചുകൊണ്ട് ആ മകൻ അതാ നാടുവിട്ടാൽ അള്ളാഹുവിന്റെ ബർക്കത്തവന് ലഭിക്കുന്നില്ല, മറിച്ച് ആ ബാപ്പയെ അനുസരിച്ചുകൊണ്ട് പോകാതെ ബാപ്പക്ക് ഹിദുമത്തേത്, ഉമ്മക്ക് ഹിദുമത്തേത്, ആ നാലാമത്തെ മകൻ അഞ്ചാമത്തെ മകൻ ബാപ്പന്റെ പൊരുത്തത്തിന് വേണ്ടി നാട്ടിൽ നിന്നാൽ ആ മകന് റബ്ബ് വലിയ സമ്മാനം കൊടുക്കുകയാണ്. അലീബിനു അബി താലിബ് റളിയല്ലാഹു അൻഹു റസൂൽ എല്ലാവരെയും പറഞ്ഞപ്പോൾ അലീബിനു അബി താലിബിന് അയച്ചില്ല. അലിയോട് പറഞ്ഞു, സ്ത്രീകളെ നോക്കാൻ ഇവിടെ ഒരാൾ വേണം, നീ ഇവിടെ നിന്നു. എല്ലാവരും പോയി, എല്ലാവരും പോയി, ആപ്പിളാരെ കൂടെ പോയി. ഒരാളോട് പറഞ്ഞു, പുതുക്കത്തിൻ്റെ കൂടെ പോകാൻ. അങ്ങനെ ഉണ്ടാവും, പഴയ കഥയാണ്. ഇപ്പം അങ്ങനൊന്നും ഇല്ല, ഇപ്പം പോകാതെ കിട്ടിയ അൽഹംദുലില്ലാ പറയുന്ന കാലമാണ്. അങ്ങനെ ഒരൊറ്റയാള് മാത്രം പോയില്ല, അലീബിനു അബി താലിബ് സ്ത്രീകളെ കൂടെ കുട്ടികളെ കൂടെ നോക്കാൻ നിന്നു. എല്ലാവരും പോയി,
അവരൊക്കെ അവിടെ പോയതിനു ശേഷം അലി റളിയല്ലാഹു എന്നിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തൊരു വിഡ്ഢി, എല്ലാവരും അതാ പുറപ്പെട്ടു, ഞാൻ സ്ത്രീകളുടെ കൂടെ കാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്, ഇതെന്റെ പരാജയമാണോ, ഇതെന്റെ നഷ്ടമാണോ? ഇല്ല, റസൂലുള്ള അല്ലേ പറഞ്ഞത്, ആ നബി പറഞ്ഞ വാക്കനുസരിച്ചാൽ വിജയമുണ്ട്. കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ ഹൈബറിലേക്ക് അതാ പോകേണ്ട ഘട്ടം വന്നപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിനെ നബി അതിന് നിശ്ചയിച്ചു, ഒന്നും മറന്നു പോകാത്ത ആ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് നല്ല വ്യക്തികളെ അനുസരിച്ച് അവരുടെ പൊരുത്തം വാങ്ങി ആരുടെയും പൊരുത്തക്കേട് വാങ്ങാതെ അതവില്ലാത്ത പെരുമാറ്റങ്ങളൊക്കെ മാറ്റി നല്ല അച്ചടക്കത്തോടു മര്യാദയോടുകൂടി ജീവിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നാം വളർന്നു വരണം. അതാണ് വാക്കും ചലനങ്ങളും നന്നാക്കാനുള്ള ഒരേ ഒരു മാർഗം. ഈ മാർഗമല്ലാത്തൊരു മാർഗം നമ്മുടെ മുൻപിൽ ഇല്ല. അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കാൻ വേണ്ടി നിസ്കരിക്കുകയും ഇബാദത്തുകൾ നിർവഹിക്കുകയും ദിക്റുകൾ ധാരാളമായി ചൊല്ലുകയും ചെയ്യുക, ജനങ്ങളുമായുള്ള ബന്ധം നന്നാക്കാൻ സലാം പറയുക. ഒരു സലാമിന് 90 കൂലിയാണ്, സലാം പറഞ്ഞാൽ 90 കൂലിയാണ്, ഒരാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞത് മടക്കിയാൽ 10 കൂലിയാണ്. അതിനും പുറമേ മറ്റ് വ്യക്തികളെ കാണുമ്പോൾ അവരോട് കൈഫ ഹാലുക്ക, നിന്റെ സ്ഥിതി എന്താണ് എന്ന് കുശലാന്വേഷണം നടത്തുക. കിതാബുകളിൽ കാണാം മരിച്ചുപോയ ആളുകൾ ഖബർ സിയാറത്ത് ചെയ്യുക എന്നത് ബന്ധം നന്നാക്കുന്നതിൻ്റെ ഭാഗമാണ്. ബന്ധം വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരാളും മറ്റൊരാളെ വേദനിപ്പിക്കാത്ത നല്ല ബന്ധം നിലനിർത്തി പടച്ചിറപ്പ് പൊരുത്തപ്പെടുന്ന കൂട്ടത്തിൽ അവൻ നമ്മളെ ഉൾപ്പെടുത്തരുത്. അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഈ ബന്ധങ്ങൾ നടത്തുമ്പോൾ മുസ്ലിമിങ്ങളോട് മാത്രമല്ല അമുസ്ലിമിങ്ങളോടും സ്നേഹബന്ധത്തിൽ നാം ജീവിക്കുക. അവരെയും ദ്രോഹിക്കരുത്, അവരെയും വേദനിപ്പിക്കരുത്, അവരുടെ ക്ഷേത്രങ്ങളെയും അമ്പലങ്ങളെയും അതിനൊന്നും പരിഹസിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കരുത്. ഒരു സെക്യുലർ രാഷ്ട്രത്തിലാണ് നാം ജീവിക്കുന്നത്. സഹീഹ ഹദീസിൽ പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ ആളുകൾക്ക് കൈകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ യാതൊരു വിഷമവും ഉണ്ടാക്കാത്തവരാണ് മുസ്ലിമീങ്ങൾ. ആ കൂട്ടത്തിൽ എല്ലാവർക്കും ഗുണം ചെയ്ത് ജീവിക്കുന്ന ആ നല്ല സ്വഭാവവും നടപടികളും റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി വസ്ഹാബി സയ്യിദന മൗലാന മുഹമ്മദ്. റഹ്മുർ റഹീമീനായ രാജസയ്യിദായ പടച്ചവനെ, ഇൽമിന്റെ സദസ്സിലാണ് ഞങ്ങളുള്ളത്, ഞങ്ങളെ നീ കബൂലാക്കണേ പടച്ചവനെ. ദാഹമുണ്ട്, വിശപ്പുണ്ട്, ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത നോമ്പാണ്. റബ്ബേ, ഈ വിശപ്പിൻ്റെ സമ്മാനം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ തരണേ. റഹ്മാനേ.